നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ട് ഈ നവവത്സരം എല്ലാവർക്കും നല്ലത് വരുവാനായിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും പുതുവത്സര ആശംസകൾ അശ്വതി നക്ഷത്ര ജനിച്ചവർക്ക് ഈ രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ പ്രായണ വ്യാഴത്തിൻ്റെ അവസ്ഥയും ശനിയുടെ അവസ്ഥയും രാഹുവിൻ്റെ അവസ്ഥയും കണക്കാക്കി ഒരു ചാരഫലം പറയുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി ഉണ്ടാകും തന്മൂലം സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും നേട്ടം കൈവരുവാനും മെയ് മാസത്തിനു ശേഷം ഭൂമി വാങ്ങി ഗൃഹനിർമ്മാണം നടത്തുവാനും ഉള്ള ഒരു അവസരം ഉണ്ടായിത്തീരും വർഷങ്ങളായിട്ട് സന്താന ഭാഗ്യം ഇല്ലാതെ ചികിത്സയും പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വിശ്രമ ജീവിതം നയിക്കുന്നത് വഴിയും ഈശ്വരാരാധനകളെ കൊണ്ടും ജൂലൈ മാസത്തിന് ശേഷം സൽസന്താന ഭാഗ്യത്തിന് യോഗമുണ്ട് ഉദ്യോഗത്തിൽ പ്രതീക്ഷിച്ചതിലുപരി സ്ഥാനക്കയറ്റം ലഭിക്കും പഠിച്ച വിദ്യ വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നതുവഴി കൃതാർത്ഥതയും സമാധാനവും എല്ലാ പ്രകാരത്തിലും ഉണ്ടാകുവാനിടയുണ്ട് ഭരണി നക്ഷത്ര ജനിച്ചവർക്ക് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട് പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനും അതിൽ വരുന്ന ചിങ്ങമാസം മുതൽ വരുന്ന ആഗസ്റ്റ് മാസം മുതൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കുവാനും അവസരം ഉണ്ടായിത്തീരും അന്യദേശത്ത് വസിക്കുന്ന മക്കളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാനുള്ള അവസരം മനസ്സമാധാനത്തിനും ആത്മാഭിമാനത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ ഈ വർഷം കഴിഞ്ഞ വർഷം തന്നെ തുടങ്ങി വെച്ച പല പ്രവർത്തന മേഖലകളും വളരെ ക്ലേശമായിട്ട് ക്ലേശത്തോടുകൂടി മാത്രമേ ആയത് ഏറെക്കുറെ ഫലപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഈ സാഹചര്യത്തിൽ ഒരു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസം മുതൽ ഇതിൻ്റെ ഒരു പ്രവർത്തന ഫലം കണ്ടു തുടങ്ങുവാനും സമാധാനാന്തരീക്ഷം സംജാതമാകുവാനും ഇടയുണ്ട് ഔദ്യോഗികമായിട്ട് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ താമസിപ്പിച്ചും കൊണ്ട് ഉള്ള ജോലി ചെയ്യേണ്ടതായ സാഹചര്യമുണ്ടാകും അഥവാ കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം അല്ലാതെ മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശത്തേക്ക് മാറ്റം ഉണ്ടാകുവാനിടയുണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും പകുതി മാത്രമേ അനുഭവഫലം ഉണ്ടാവുകയുള്ളൂ വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറേണ്ടതാണ് ചിന്തയിൽ ഒതുങ്ങാത്ത പല കാര്യങ്ങളും പ്രവർത്തിക്കാനിട വരുമെങ്കിലും മാനസികമായിട്ട് സമ്മർദ്ദവും യാത്രാക്ലേശവും വർദ്ധിക്കുവാനിടയുണ്ട് രോഹിണി നക്ഷത്ര ജനിച്ചവർക്ക് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ പുതിയ സ്നേഹബന്ധം ഉടലെടുക്കുവാനും തന്മൂലം പുതിയ ഉദ്യോഗാവസരം അവസരം വന്നു ചേരുവാനുമിടയുണ്ട് എന്നാൽ വേണ്ടപ്പെട്ടവരാണ് നല്ല ജോലി തന്നു എന്നിവരികിലും പ്രവർത്തന തലത്തിൽ എത്തിക്കുവാനും അതായത് ഒരു വേണ്ട വിധത്തിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും ജൂലൈ മാസത്തിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ പലപ്പോഴും മാനസികമായിട്ട് വ്യഥകൾ വന്നു ചേരുമെങ്കിലും സന്താനങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയത്നം വേണ്ടിവരും രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് മാസത്തിന് ശേഷം പുതിയ കർമ്മ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ ഇടയുണ്ട് മകൈരനക്ഷത്രം ജനിച്ചവർക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള അവസരം ഉണ്ടാകും സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലങ്ങളാണ് ഈ വർഷം അനുഭവയോഗ്യമാവുക നിസ്സാരം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഏറ്റെടുക്കുമെങ്കിലും അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴിയും സഹപ്രവർത്തകരുടെയും കീഴ് ജീവനക്കാരുടെയും സഹായത്തോടു കൂടിയും മാത്രമേ ആയത് പൂർത്തീകരിക്കുവാനുള്ള സാധ്യതയുള്ളൂ സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും തൊഴിൽ മേഖലകളിൽ ഒരുപക്ഷെ ദൂരയാത്ര വേണ്ടിവരും ഔദ്യോഗിക ചുമതലകൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാനായിട്ട് ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണ്ടിവരും ഉദ്യോഗപരമായിട്ട് ദൂരദേശത്തേക്ക് മാറ്റം ഉണ്ടാകുവാനിടയുണ്ട് സാമ്പത്തിക ആവശ്യത്തിന് കടം വാങ്ങേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും തിരുവാതിര നക്ഷത്ര ജനിച്ചവർക്ക് പ്രാരംഭത്തിൽ ഒരു പരിധിയിലധികം തൊഴിൽ മേഖലകളൊക്കെ ഏറ്റെടുക്കുന്നത് ജൂലൈ മാസത്തെ ജൂലൈ മാസം വരെ അത് ഫലപ്രാപ്തിയിലെത്തിക്കുവാനും അനുഭവത്തോടു കൂടി സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൈവരിക്കുവാനും ഇടയുണ്ട് എന്നാൽ ജൂലൈ മാസത്തിന് ശേഷം ഏറ്റെടുക്കുവാനോ ഉള്ള ഉദ്ദേശമുള്ള കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് മാത്രമേ പാടുകയുള്ളൂ അരുതാവൂ എന്ന് പറയുന്നു പുണർത നക്ഷത്ര ജനിച്ചവർക്ക് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ പഠിച്ച വിദ്യയോട് അനുബന്ധമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജൂലൈ മാസത്തിന് മുൻപ് തന്നെ അവർ ചേരുകയായിരിക്കും നന്നാവുക ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ കലാകായിക മത്സരങ്ങൾ പദ്ധതി സമർപ്പണം തുടങ്ങിയവയൊക്കെ തന്നെ പരമാവധി ജൂലൈക്ക് മുമ്പേ അത് പ്രാവർത്തികമാക്കുന്നത് അത് അനുകൂലമായിത്തീരും ജൂലൈ മാസത്തിന് ശേഷം പുതിയതായിട്ടുള്ള കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുന്നതോ പദ്ധതി സമർപ്പണമോ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാവുകയില്ല അഥവാ രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ഫലപ്രാപ്തി നേടുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് വേണ്ട വിധത്തിൽ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും പൂയൻ നക്ഷത്ര ജനിച്ചവർക്ക് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സ്വസ്ഥത എന്നിവ ഉണ്ടായിത്തീരുവാനിടയുണ്ട് വസ്തുനിഷ്ഠമായ സമീപനം അനുകൂലമായി തീരും ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിച്ച് തൊഴിൽ മേഖലകളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും പരീക്ഷണ നിരീക്ഷണങ്ങൾ വിജയം കൈവരിക്കുവാനിടയുണ്ട് ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിക്കുന്നത് വഴി എല്ലാ പ്രകാരത്തിലും അംഗീകാരം ലഭിക്കും വ്യാപാര വിപണന വിതരണ മേഖലകളെ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി കൈവരും ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗമുണ്ട് ഭാവനകൾ യാഥാർത്ഥ്യമാകും ചെയ്യുന്ന കാര്യങ്ങളിൽ ജൂലൈ മുതൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം വർദ്ധിക്കുവാനിടയുണ്ട് ഏറെക്കുറെ പൂർത്തിയാക്കിയ ഗൃഹത്തിൽ ജൂലൈ മാസം മുതൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനും സ്വസ്ഥതയോടുകൂടി ഏതൊരു കാര്യവും പൂർത്തീകരിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടായിത്തീരും ആയില്യനക്ഷത്ര ജനിച്ചവർക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണതയും അനുഭവപ്രാപ്തിയും ഉണ്ടാകുന്നത് വഴി പുതിയ തൊഴിൽ മേഖലകളെ ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനുമുള്ള അവസരം ജൂലൈ മാസത്തിന് ശേഷം ഫലപ്രാപ്തിയിലെത്തിക്കുവാനും വളരെ ശ്രമകരമായിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട് ഈ സാഹചര്യത്തിൽ ജീവിത നിലവാരം വർദ്ധിക്കും നിലവിലുള്ളതിൻ്റെ നിലവിലുള്ളതിനേക്കാൾ വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങുവാനുള്ള അവസരവും ജൂലൈ മാസം മുതൽ ഡിസംബറിൻ്റെ ഉള്ളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനും ഇടവരും മക്കൾക്ക് തന്നേക്കാൾ ഉയർന്ന പദവിയോടു കൂടിയതായിട്ടുള്ള ജോലി ലഭിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും അതിലുപരി ആത്മാഭിമാനവും തോന്നുവാനിടയുണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി ഉണ്ടാകും മകൻ നക്ഷത്ര ജനിച്ചവർക്ക് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടുള്ള അനിഷ്ടമായിട്ടുള്ള ഫലങ്ങളെല്ലാം തന്നെ ഈ വർഷവും ജൂലൈ മാസം വരെ ഏറെക്കുറെ തുടരുവാനിടയുണ്ട് ആയതിനാൽ ഒരു പരിധിയിലധികം ചുമതലകൾ ഏറ്റെടുക്കുക പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മേഖലകളിൽ ഏർപ്പെടുക ഇവയൊക്കെ തന്നെ അനിഷ്ട ഫലങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിക്കുന്നതോ ഉള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവേശിക്കുന്നതോ അബദ്ധമായി തീരും നക്ഷത്ര ജനിച്ചവർക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അകാരണ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് വഴി മനോവിഷമം ഉണ്ടാകും വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുവാനായിട്ട് ഒരുപക്ഷെ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരും കുടുംബാംഗങ്ങളുടെ നിരുത്സാഹപ്രവൃത്തികളും നിസ്സഹകരണ മനോഭാവവും മാനസിക സംഘർഷത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട് ഈ സാഹചര്യത്താൽ ഒരു പക്ഷേ സഹപ്രവർത്തകരുടെ സഹായം തേടേണ്ടതായ സാഹചര്യം ഉണ്ടായും ഉണ്ടായിത്തീരും സുഹൃത്തുക്കൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിക്കുന്നത് അബദ്ധങ്ങളെ അതിജീവിക്കുവാൻ വഴിയൊരുക്കും മക്കൾ മാറി താമസിക്കുന്നത് വഴി മനോവിഷമത്തിന് യോഗമുണ്ട് വിദേശ അകാരണ അകാരണമായിട്ടുള്ള കൊണ്ട് ചെയ്യാത്ത കുറ്റത്തിന് അപരാധങ്ങൾ ഉണ്ടാകുന്നത് വഴി വിദേശ ഉദ്യോഗം നഷ്ടപ്പെടുവാനിടയുണ്ട് പദ്ധതി സമർപ്പണം എന്നത് പരമാവധി ആഗസ്റ്റ് മാസം വരെ ആഗസ്റ്റ് മാസത്തിന് ശേഷമായിരിക്കും നന്നാവുക ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ അവരവർക്ക് സ്വന്തം ഫലത്തിൽ വന്നു ചേരുകയില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുവാനാണ് യോഗം കാണുന്നത് ഈശ്വര പ്രാർത്ഥനകൾ നടത്തി സമന്വയ സമീപനം സ്വീകരിച്ച് ഏതൊരു കാര്യവും ആത്മനിയന്ത്രണത്തോടുകൂടി ചെയ്യുന്നത് വഴി ഒരു പരിധി വരെ അനിഷ്ടങ്ങളെ അതിജീവിച്ച് അബദ്ധങ്ങളെ അതിജീവിച്ച് ജീവിതം നയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും ഉത്തരം നക്ഷത്ര ജനിച്ചവർക്ക് അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാനുള്ള ഉണ്ടാകുമെങ്കിലും ജൂലൈ മാസം വരെ മാത്രമേ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവുകയുള്ളൂ പലപ്പോഴും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ ദേഹ അസ്വാസ്ഥ്യം മൂലം വളരെ ശ്രമിച്ചു മാത്രമേ അത് ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ചുമതലയും യാത്രാക്ലേശവും വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടായിത്തീരും സൽപ്രവർത്തനങ്ങൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിട വരുമെങ്കിലും അനുഭവഫലം കുറയുവാനിടയുണ്ട് പലപ്പോഴും വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് എത്ര മരുന്ന് കഴിച്ചാലും ആരോഗ്യ സംരക്ഷണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ തന്നെ ചെയ്താലും പ്രതീക്ഷിച്ച അനുഭവം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ചെറിയ തോതിൽ ശസ്ത്രക്രിയ ഉണ്ടാകുവാനും വീഴ്ചകൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതകൾ ഒരുപക്ഷെ മനോവിഷമത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട് അത്തം നക്ഷത്ര ജനിച്ചവർക്ക് വളരെ നിഷ്പ്രയാസമെന്ന് കരുതി ഏറ്റെടുത്ത കാര്യങ്ങൾ ഒരു പക്ഷേ പൂർത്തീകരിക്കാൻ സാധിക്കാത്തതുവഴി ജൂലൈ മാസം മുതൽ മാനസികമായിട്ടുള്ള സംഘർഷം വർദ്ധിക്കുവാനും പിഴ അടയ്ക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരുവാനും ഇടയുള്ളതിനാൽ പരമാവധി ജൂലൈ മാസത്തിന് മുൻപ് തീർക്കാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ തീർക്കുകയായിരിക്കും നന്നാവുക ജൂലൈ മാസത്തിന് ശേഷം യാതൊരു കാരണവശാലും പുതിയ കർമ്മ പദ്ധതികളിൽ ഏർപ്പെടരുത് പണം കടം കൊടുക്കരുത് ജാമ്യം നിൽക്കരുത് എന്നതാണ് പറയേണ്ടത് ദേഹപരമായിട്ടുള്ള പലവിധത്തിലുള്ള അസുഖങ്ങളെക്കൊണ്ട് ഒരു പക്ഷേ ഉദ്യോഗം നഷ്ടപ്പെടുവാനിടയുണ്ട് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും വാഗ്വാദങ്ങളിൽ വിപരീതമായിട്ടുള്ള ചിന്തകൾ വന്നു ചേരുന്നത് വഴി ചെയ്യുന്ന കാര്യവും ചെയ്യുന്ന കാര്യവും വാക്കും കൂടി യാതൊരുമായിട്ടുള്ള ഫലം ഒരു സമന്വയമില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ മനോവിഷമം ഉണ്ടാകുവാനും അർഹമായിട്ടുള്ള അംഗീകാരവും സ്ഥാനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാതിരിക്കുവാനും സാധ്യതയുണ്ട് ചിത്ര ചിത്രനക്ഷത്ര ജനിച്ചവർക്ക് ഈ വർഷം പ്രായണ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലങ്ങളാണ് അനുഭവയോഗ്യമാവുക നിഷ്പ്രയാസം ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്നാൽ ചിലർക്ക് ഏറ്റെടുത്ത കാര്യം ചിലതൊക്കെ തന്നെ നിഷ്പ്രയാസം അവലംബിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടായിത്തീരും ഇരുവർക്കുമാണെങ്കിലും സാമ്പത്തിക വരുമാനമാർഗമുണ്ടാകുമെങ്കിലും നിർബന്ധമായിട്ടും ചിലവിനങ്ങളിൽ നിയന്ത്രണം വേണ്ടതാണ് ദേഹജമായിട്ടുള്ള അസുഖങ്ങൾക്ക് പ്രത്യേകിച്ച് നാഡീ നീർദോഷ രോഗപീഠകളൊക്കെ പ്രാണായാമം വ്യായാമം എന്നിവ വേണ്ടിവരും വിതരണ മേഖലകൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗത്തിൽ വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കുന്നത് അബദ്ധങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും ചോദ്യ ചോദ്യനക്ഷത്ര ജനിച്ചവർക്ക് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരുവാനും പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൈവരുവാനും ഇടയുണ്ട് നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നേതൃത്വസ്ഥാനം വഹിക്കുവാനിട വരും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാനുള്ള അവസരം ഉണ്ടാകുവാനിടയുണ്ട് ഒരു പക്ഷേ ഗൗരവമുള്ള വിഷയങ്ങളാണെങ്കിലും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ലാഘവത്തോടു കൂടി ചെയ്തു തീർക്കുവാനുള്ള അവസരം അവസരമുണ്ടാകുന്നത് ഉണ്ടാകുന്നത് ആശ്ചര്യത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട് ഭാവി പ്രവർത്തനങ്ങളുടെ ആസൂത്രണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടാകും വർഷങ്ങളായിട്ട് ആലോചിച്ചു വരുന്ന ഉദ്യോഗം ഉപേക്ഷിച്ച് സ്വന്തമായ വ്യാപാരം തുടങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും രംഗത്തിറങ്ങുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും ആയതിൻ്റെ ഒരു ഫലപ്രാപ്തി എന്നത് ആഗസ്റ്റ് മാസത്തിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസമുണ്ടാകും കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനിടയുണ്ട് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാനും കർമ്മപദ്ധതികളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരുവാനും ഇടയുണ്ട് പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും സമയബന്ധിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുകൂലമായി തീരുവാനിടയുണ്ട് ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കും ആഗ്രഹിക്കുന്ന വിദേശയാത്ര സഫലമാകും ജന്മസിദ്ധമായുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമുണ്ടാകുന്നത് സൽകീർത്തിക്കും സജ്ജന പ്രീതിക്കും വഴിയൊരുക്കുവാനും ഇടയുണ്ട് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ അനിഴ നക്ഷത്ര ജനിച്ചവർക്ക് മാതാപിതാക്കൾ നിർദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഏറെക്കുറെ അനുഭവത്തിൽ വന്നു ചേരുവാനോ ഫലപ്രാപ്തിയിലെത്തിക്കുവാനോ സാധിക്കുന്നത് വഴി അതിൻ്റെ അനുകൂലമായ സാഹചര്യങ്ങൾ ആഗസ്റ്റ് മാസത്തിന് ശേഷം വന്നു ചേരുവാനിടയുണ്ട് അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് മാതാപിതാക്കളിൽ നിന്നും വന്നു ചേരും വർഷങ്ങളായിട്ട് വിചാരിച്ചിരിക്കുന്ന പുണ്യതീർത്ഥ യാത്രകൾ ഈ വർഷം ഫലപ്രാപ്തി നേടുവാനിടയുണ്ട് മക്കളോടൊപ്പം അന്യദേശത്തോ വിദേശത്തോ സ്ഥിരതാമസമാക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും അഥവാ മാസങ്ങളോളം താമസിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരുവാനിടയുണ്ട് ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കും തൃക്കേട്ട നക്ഷത്ര ജനിച്ചവർക്ക് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അന്തിമ നിമിഷത്തിൽ അനുകൂലമായ ഫലം കൈവന്നു ചേരുന്നത് വഴി ആഗസ്റ്റ് മാസം മുതൽ പുതിയ കർമ്മ മേഖലകളെ ഏറ്റെടുക്കുവാനോ കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാനോ ഉള്ള അവസരമുണ്ടാകും ആ ഒപ്പുവയ്ക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റിന് മുൻപ് തന്നെ പൂർത്തീകരിക്കുകയായിരിക്കും നന്നാവുക ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുകൂലമായി തീരും ദുർഘടങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കും കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന മക്കളുടെ സമീപനത്തിൽ ആശ്വാസമുണ്ടാകും വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട് ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാൻ സാധിക്കും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനിടയുണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി കൈവന്നു ചേരുന്നത് വഴി സമാധാനം ഉണ്ടാകും മൂലനക്ഷത്ര ജനിച്ചവർക്ക് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ രണ്ടായിരത്തി പതിനാലാം ആണ്ട് മുതൽ തന്നെ ജൂലൈ മുതൽ തന്നെ അനുഭവിച്ചു വന്നിരുന്ന അനിഷ്ടാവസ്ഥകൾ ഈ വർഷം ജൂലൈ മാസം വരെ തുടരുവാനിടയുണ്ട് ഈ സാഹചര്യത്തിൽ ഏതൊരു കാര്യവും വളരെ പക്വതയോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി നേരെ നേരിടേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും ആരോഗ്യം തൃപ്തികരമായിരിക്കുകയില്ല കുടുംബാംഗങ്ങളിൽ നിന്നും വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു ചേരും അഥവാ തൊഴിൽ മേഖലകളിൽ വളരെ പ്രയത്നിച്ച് സ്വല്പം അനുഭവമുണ്ടാകുന്നത് വഴി ഒരു പക്ഷേ കുടുംബാംഗങ്ങളുടെ നിർ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള സാധ്യതകൾ കുറവായിരിക്കും ഉദ്യോഗത്തിൽ വളരെ തടസ്സങ്ങൾ അനുഭവപ്പെടും ഒരു പക്ഷേ മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശത്തേക്ക് മാറ്റമുണ്ടാകുവാനിടയുണ്ട് വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും സന്ധി സംഭാഷണത്തിൽ പരാജയമുണ്ടാകുവാനിടയുണ്ട് വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും വേണ്ടപ്പെട്ടവരെല്ലാം വിരോധികളായിത്തീരുന്നത് വഴി മനോവിഷമത്തിന് യോഗമുണ്ട് വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം പൂരാടനക്ഷത്ര ജനിച്ചവർക്ക് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നതോ നിലവിലുള്ളത് ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവേശിക്കുന്നതും അബദ്ധമായിത്തീരും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും വ്യവസായം നവീകരിക്കുവാനുള്ള തീരുമാനം മാറ്റിവയ്ക്കുകയായിരിക്കും നന്നാവുക വാഹനം മാറ്റി വാങ്ങിക്കുന്നതും ഈ വർഷം മാറ്റിവെക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും പരമാവധി ആഗസ്റ്റ് മാസം വരെയാണ് മാറ്റിവെക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരുക ഉത്രാടൻ നക്ഷത്ര ജനിച്ചവർക്ക് കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കുവാനോ ദമ്പതികളൊക്കെ ഒരുമിച്ച് താമസിക്കുവാനോ ഉള്ള ഉദ്യോഗമാറ്റം ഉണ്ടാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും എന്നാൽ ഒരു പക്ഷേ ചിങ്ങമാസത്തിന് ശേഷം ആഗസ്റ്റ് മാസത്തിന് ശേഷം ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് ആയത് സഹർഷം സ്വീകരിക്കേണ്ടതായ സാഹചര്യവും ഉണ്ടായിത്തീരും പാഠ്യപദ്ധതി സമർപ്പിക്കുന്നതും കരാറ് ജോലികളിൽ പൂർത്തീകരിക്കുന്നതൊക്കെ തന്നെ പരമാവധി ഈ വർഷം ജൂലൈക്ക് മുമ്പ് പൂർത്തീകരിക്കുകയായിരിക്കും നന്നാവുക തിരുവോണ നക്ഷത്ര ജനിച്ചവർക്ക് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ നിരവധി കാര്യങ്ങൾ അനുകൂലമായിത്തീരുന്നത് വഴി ആശ്വാസം സമാധാനം എന്നിവ കുടുംബത്തിലെ സമാധാനാന്തരീക്ഷം എന്നിവ ഉണ്ടായിത്തീരും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാത്തക്കോണം തൊഴിൽ ക്രമീകരിക്കുവാനോ ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനോ ഉള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട് നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരും വ്യാപാര വിപണന വിതരണ മേഖലകളിലും തൊഴിൽ മേഖലകളിലും പുരോഗതി ഉണ്ടാകും ആഗ്രഹിക്കുന്ന വിദേശയാത്ര സഫലമാകുവാനിടയുണ്ട് പ്രവർത്തന മണ്ഡലങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നത് വഴി ജീവിത നിലവാരം വർദ്ധിക്കുവാനും ആഗസ്റ്റ് മാസം മുതൽ നിലവിലുള്ള ഗൃഹത്തിന് പുറമെ മറ്റൊരു ഗൃഹം വാങ്ങിക്കുവാനുമുള്ള സാധ്യത ഉണ്ടായിത്തീരും എന്നാൽ ആഗസ്റ്റ് മാസത്തിന് ശേഷം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ സ്വല്പം അനിഷ്ടാവസ്ഥകൾ വന്ന് ചേരുവാനിടയുണ്ട് അവിട്ട നക്ഷത്ര ജനിച്ചവർക്ക് ഈ വർഷം ഗുണദോഷം മിശ്രമായിട്ടുള്ള ഒരു ഫലങ്ങളാണ് അനുഭവയോഗ്യമാവുക നിസ്സാരം എന്ന് തോന്നുന്ന കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കാനായിട്ട് സ്വൽപ്പം പ്രയത്നം കൂടുതൽ വേണ്ടി വരും ദമ്പതികളോടൊപ്പം ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കുറ നേട്ടം കുറയുവാനാണ് യോഗമുള്ളത് വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള മിച്ചം കുറയും ചിന്തിച്ചു പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി മാത്രമേ അനുഭവത്തിൽ വന്നു ചേരുകയുള്ളൂ സന്ധി സംഭാഷണത്തിൽ പരാജയം ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് ഭാവി പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തിന് ഒരു പക്ഷേ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട് സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും പല പ്രകാരത്തിലും ദേഹ അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നത് വഴി വിദഗ്ധമായുള്ള ചികിത്സ വിദഗ്ധമായുള്ള പരിശോധന വേണ്ടിവരുവാനിടയുണ്ട് ചതയനക്ഷത്ര ജനിച്ചവർക്ക് ഈ വർഷം വളരെയധികം ക്ലേശിച്ച് ജൂലൈ മാസം വരെ ജീവിതം നയിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും ഈ സാഹചര്യത്താൽ ഒരു കാര്യവും വേണ്ട വിധത്തിൽ അനുഭവത്തിൽ വന്ന് ചേരാത്തതുവഴി മനോവിഷമുണ്ടാകും ആരോഗ്യം തൃപ്തികരമായിരിക്കുകയില്ല ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അനുകൂലമായിത്തീരും വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും വിരോധികളായി തീരുന്നത് വഴി മനോവിഷമത്തിന് യോഗമുണ്ട് വിദേശയാത്രയ്ക്ക് സാങ്കേതിക തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും ആഗസ്റ്റ് മാസത്തിന് ശേഷം മാത്രമേ അനുകൂലമായി തീരുകയുള്ളൂ പൂരോരിട്ടാതി നക്ഷത്ര ജനിച്ചവർക്ക് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ നിലവിലുള്ള തൊഴിൽ ഉദ്യോഗം ഉപേക്ഷിക്കുന്നതോ വ്യാപാര വ്യവസായ മേഖലകളിൽ ശ്രദ്ധ കുറയുന്നതോ അബദ്ധമായി തീരും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മേഖലകളിൽ നിന്നും ഈ വരുന്ന ആഗസ്റ്റ് മാസം വരെ ഒഴിവാകുകയായിരിക്കും നന്നാവുക വേണ്ടപ്പെട്ടവർ വിരോധികളായിത്തീരുന്നത് വഴി മനോവിഷമം ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള കടം കൊടുത്ത് തീർക്കുവാനായിട്ട് ഒരുപക്ഷെ ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കുവാനോ പൂർവികമായിട്ടുള്ള സ്വത്ത് വിൽക്കുവാനോ ഉള്ള സാഹചര്യം ഉണ്ടായിത്തീരും മക്കളുടെ പലവിധ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ദൂരയാത്ര വേണ്ടി വരുമെങ്കിലും ഒന്നിലും പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിക്കുക വളരെ കുറവായിരിക്കും വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക ഗവേഷണം ശാസ്ത്ര ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ പദ്ധതി സമർപ്പണം എന്നിവയൊക്കെ തന്നെ ആവുന്നതും ആഗസ്റ്റ് മാസത്തിന് ശേഷം പ്രാവർത്തികമാക്കുകയായിരിക്കും നന്നാവുക ഉത്രട്ടാതി നക്ഷത്ര ജനിച്ചവർക്ക് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും ആഗ്രഹ സാഫല്യത്തിൽ ആത്മനിർവൃതി കൈവന്നു ചേരുമെങ്കിലും രണ്ട ഈ ജൂലൈ മാസം മുതൽ ഏതൊരു കാര്യവും വിഭ വിപരീതമായി തീരുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും ആരോഗ്യം വളരെ അനുകൂലമായി തീരുമെങ്കിലും ആഗസ്റ്റ് മാസത്തിന് ശേഷം പല പ്രകാരത്തിലും രോഗപീഠകൾ വന്നു ചേരുന്നത് വഴി ഒരു വിദേശ ഉദ്യോഗം നഷ്ടപ്പെടുവാനിടയുണ്ട് അഥവാ അവധിയെടുത്ത് ശസ്ത്രക്രിയ വേണ്ടിവരും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ അനിഷ്ടാവസ്ഥകൾ പരിഹരിക്കുവാനായിട്ട് പ്രാണായാമം വ്യായാമം യോഗാഭ്യാസം എന്നിവ ശീലിക്കുന്നത് നല്ലതാണ് പദ്ധതി സമർപ്പണം പരീക്ഷണ നിരീക്ഷണങ്ങൾ കലാകായിക മത്സരരംഗങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ ജൂലൈ മാസത്തിന് ശേഷം മുൻപ് അതിനുവേണ്ടി ശ്രമിക്കുകയായിരിക്കും നന്നാവുക രേവതി നക്ഷത്ര ജനിച്ചവർക്ക് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ടിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട് പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി കൈവരും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടയുണ്ട് നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുമെങ്കിലും ജൂലൈ മാസത്തിന് ശേഷം ഏതൊരു കാര്യങ്ങൾക്കും അകാരണ തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ട് എല്ലാവർക്കും നല്ലത് വരുവാനായിട്ട് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു പുതുവത്സര ആശംസകൾ നമസ്കാരം